കൊച്ചി മനോരമ യൂണിറ്റിൽ നിന്ന് ആശ ജാവേദം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആശ, കുരുന്നുകളുടെ ഒരു തിരക്ക് എത്രത്തോളം അനുഭവപ്പെടുന്നുണ്ട്? ആരെല്ലാമാണ് അവിടെ ഗുരുക്കന്മാർ? ശ്രീനി, നേരത്തെ ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജനകീയ പരിവേഷം ഈ ഒരു വിദ്യാരംഭ ചടങ്ങിന് വന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ കൊച്ചി യൂണിറ്റിലേക്ക് എത്തിച്ചേരുന്ന കുരുന്നുകളുമായി ആദ്യക്ഷരം കുറിക്കുന്നതിനായി കൊച്ചി യൂണിറ്റിലേക്ക് എത്തിച്ചേരുന്ന ജാതി മതഭേദമില്ലാതെ എത്തിച്ചേരുന്ന ആളുകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഓരോ വർഷം തോറും കൊച്ചി യൂണിറ്റിൽ വിദ്യാരംഭം കുറിക്കുന്നതിനായി എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലും വർധന തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ വർഷം ഏകദേശം 1945 കുട്ടികളാണ് ആദ്യക്ഷരം കുറിക്കുന്നതിനായി ഇവിടെ ഓൾറെഡി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 220 പേരായിരുന്നു ഈ മലയാള മനോരമയുടെ കൊച്ചി അങ്കണത്തിൽ ആദ്യക്ഷരം കുറിക്കാനെത്തിയിരുന്നത്. ഈ വർഷം അതിലും ഒരു 120 കുട്ടികളുടെ വർധന ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ രജിസ്റ്റർ ചെയ്യാത്തവരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം 6:30 തന്നെ ആരംഭിച്ചു വരുന്നെങ്കിലും ഇപ്പോൾ കാണുന്നത് പോലെ ഈ കുരുന്നുകൾക്കൊന്നും തന്നെ ഒരു പ്രതിഷേധമൊന്നുമില്ല. അതായത് ഗുരുക്കന്മാരുടെ മടിയിലിരുന്ന് അവർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ആദ്യാക്ഷരം ഉച്ചരിക്കുന്നതിനും അതുപോലെ തന്നെ വിരൽ വെച്ച് അരിയിൽ ആദ്യാക്ഷരം കൊടുക്കുന്നതിനും യാതൊരു പ്രതിഷേധവും ഇല്ല. എല്ലാം അവരും വളരെ സൗമ്യരായി സന്തോഷത്തോടുകൂടി തന്നെയാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, അച്ഛനമ്മമാർ മാത്രമല്ല, ഒരു കുടുംബസമേതം തന്നെയാണ്, കുടുംബത്തിലെ ഒരു വൻ സംഘം തന്നെ കുരുന്നുകളെ ആകമ്പടി സേവിച്ച് മനോരമയുടെ അങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് വീട്ടിലും ഒരു നമ്മൾ പറയുന്നത് ഒരു കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങ് നടക്കുക, അതുപോലെ മാവോദിസ ചടങ്ങ് നടക്കുക, അതിനെല്ലാം തന്നെ കുടുംബങ്ങളുടെ ഒരു സാന്നിധ്യം ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിദ്യാരംഭ ചടങ്ങിന് അത്തരത്തിലൊരു ചടങ്ങായി തന്നെ വീട്ടിലെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയൊരു ദിവസം ഒരു വലിയൊരു ചടങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെയാണ് കുടുംബസമേതം ഏവരും ഇവിടെ എത്തിച്ചേരുന്നത്. കൊച്ചി യൂണിറ്റിൽ ഈ വർഷവും എത്തിയിരിക്കുന്നത് സിറ്റി പള്ളിപ്പുരം, അതുപോലെ തന്നെ സ്വാമി ശിവസ്വരൂപാനന്ദ, ഡോക്ടർ എം ലീലാവതി, ഒപ്പം ചികിത്സാ രംഗത്തെ പ്രമുഖരായ കേരളത്തിലെ ജോസ് ചാക്കോ പെരിയപ്പുറം, അതുപോലെ തന്നെ ഡോക്ടർ വി പി ഗംഗാധരൻ, അങ്ങനെയുള്ള പ്രമുഖർ തന്നെയാണ് കൊച്ചി മലയാള മനോരമ കൊച്ചി യൂണിറ്റിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനായി ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പലർക്കും നേരത്തെ തന്നെ ചേച്ചിമാരും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയിരുന്ന ഡോക്ടർ എം ലീലാവതി ആയിരുന്നു എന്ന് പറഞ്ഞ് കുട്ടികളുമായി അവരെത്തുന്നു. അതുപോലെ തന്നെ ചിലർക്ക് ഡോക്ടർ വി പി ഗംഗാധരൻ തന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നൽകണമെന്ന് വാശി പിടിക്കുന്നവരുണ്ട്. അതുപോലെ ഒരുപാട് പേർ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 11 വരെ കൊച്ചി യൂണിറ്റിലെ വിദ്യാരംഭ ചടങ്ങുകൾ തുടർന്ന് നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.